സിനിമകളുടെ ഓൺലൈൻ റിലീസിംഗിനെ ചൊല്ലി സിനിമാ മേഖലയിൽ അടി തുടങ്ങി. സിനിമാ താരങ്ങളും സിനിമാ നിർമ്മാതാക്കളും തിയേറ്റർ ഉടമകളും നിർമ്മാതാക്കളും തമ്മിൽ പരസ്പരം കൊമ്പ് കോർത്തിരിക്കുകയാണ്. ഓൺലൈൻ റിലീസിംഗ് വേണമെന്നും വേണ്ട എന്നും രണ്ട് അഭിപ്രായമാണ് സിനിമാ മേഖലയിൽ ഉയർന്നു വന്നിട്ടുള്ളത്. കൊറോണ വൈറസ് പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് സിനിമാ മേഖലയാണ്. കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ ഏകദേശം 1000 കോടിയുടെ നഷ്ടമാണ് ഈ മേഖലയ്ക്ക് ഉണ്ടായിട്ടുള്ളതെന്നാണ് വിലയിരുത്തൽ. ഈ പ്രതിസന്ധിയെക്കുറിച്ച് സിനിമാ നിർമ്മാതാവും സംവിധായകനുമായ ബൈജു കൊട്ടാരക്കരയുടെ പ്രതികരണം കേൾക്കാം. മലയാള സിനിമ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മലയാള സിനിമ മാത്രമല്ല, ലോക സിനിമ ആഗമാനം തന്നെയും ഓസ്കാർ അവാർഡിന് ക്ഷണിക്കുന്ന സിനിമകൾ പോലും തിയേറ്റർ റിലീസ് വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ ഈ കൊറോണ ഒരു ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് വരുന്നവരെ, അല്ലെങ്കിൽ ഇതിനൊരു മെഡിസിൻ കണ്ടുപിടിക്കുന്നവർ വരെ, ഒരു വാക്സിൻ കണ്ടുപിടിക്കുന്നിടം വരെ, ഇത് തീർച്ചയായും ഈ സാമൂഹിക അകലം പാലിക്കലും ഒത്തുചേരലുകൾ കൂടിച്ചേരലുകൾ ഇതെല്ലാം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് ലോകം നീങ്ങുന്നത്. ഇതിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു ഘടകമാണ് തിയേറ്ററുകൾ. തിയേറ്ററുകളിൽ 10ഓ 20ഓ പേരിരിക്കാവുന്ന ഒരു സീറ്റുകളുള്ള ഒരു റോ ഉണ്ടെങ്കിൽ ആ റോയിൽ 6 പേരെ മാത്രം ഇരുത്തി എങ്ങനെ ഒരു സിനിമ നടത്തും? അപ്പോൾ സ്വാഭാവികമായും ഈ തിയേറ്ററുകൾ ഇതിന് ടിക്കറ്റ് ചാർജ് കൂട്ടേണ്ടി വരും. അങ്ങനെ ടിക്കറ്റ് ചാർജ് കൂട്ടിയാൽ ഈ OTT പ്ലാറ്റ്ഫോമുകൾ അവരുടെ റേറ്റ് കുറയ്ക്കുകയും അത് അവർക്ക് ഒരുപാട് ഗുണപ്രദമാവുകയും ചെയ്യും. ഒന്നാമത്തെ ഒരു കാര്യം അതാണ്. രണ്ട്, തിയേറ്ററിൽ ക്യൂ നിന്നുള്ള ടിക്കറ്റ് എടുപ്പും അങ്ങനെയുള്ള കാര്യങ്ങളും പരിപൂർണമായും അവസാനിക്കും. പിന്നെ വരുന്നത് എന്താണെന്നറിയാമോ? ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ഇപ്പോൾ തന്നെ ഉണ്ട് എങ്കിലും ഓൺലൈൻ ടിക്കറ്റ് ബുക്കിങ്ങിൻ്റെ ഒരു അതിപ്രസരമായിരിക്കും. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. പിന്നുള്ള ഒരു കാര്യം, അങ്ങനെ ഫാമിലി ഓഡിയൻസിനെയാണ് പിന്നെ പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഈ കൊറോണ കാലത്ത് ഫാമിലി ഓഡിയൻസ് തിയേറ്ററിൽ വരുമെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അത് മൂടത്തരമല്ലേ? ഒന്നുമില്ലെങ്കിലും എനിക്ക് തോന്നുന്നു അടുത്ത ഒരു ജനുവരി വരെയെങ്കിലും ഈ ഒരു പ്രതിഭാസം നീണ്ടുപോകും എന്നാണ് കരുതുന്നത്. ഈ ജനുവരി ആകുമ്പോഴേക്കും നടക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, സിനിമാ മേഖല നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, ജിയോ പോലെയുള്ള കമ്പനികൾ ഇപ്പോൾ തന്നെ 10,000,000,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു OTT പ്ലാറ്റ്ഫോമുകളിലേക്ക്. അതായത് ഒരുത്തൻ്റെ വീട്ടിൽ സിനിമ കാണാൻ, അവർ വീട്ടിലിരുന്ന 5ഓ 6ഓ പേരുള്ള ഒരു കുടുംബത്തിൽ ഒരു സിനിമ കാണാൻ വെറും ഇപ്പോൾ ഇന്ന് 200ഓ 100ഓ 300ഓ രൂപ മുടക്കിയാൽ വീട്ടിലിരുന്ന് പുതിയ സിനിമകൾ കാണാം എന്നൊരവസ്ഥ വന്നാൽ തീർച്ചയായും ആ രീതിയിലേക്ക് ആളുകൾ മാറും. യൂത്ത്സിന് ഒരു എൻ്റർടൈൻമെൻറ്റ് ഇല്ലെങ്കിൽ, അവർ തിയേറ്ററിൽ അവർക്കൊരു ഒരു ആഘോഷമില്ലെങ്കിൽ അവരാരും തിയേറ്ററിലേക്ക് പോകാൻ അവരാരും മെനക്കെടില്ല. അവരെല്ലാവരും ഈ മൊബൈലിനെയും TV യെയും ആശ്രയിക്കും. ഈ മൊബൈലിൽ കൂടി അല്ലെങ്കിൽ മൊബൈലിൽ കൂടി കണക്ട് ചെയ്ത് നമ്മുടെ TV യിലിരുന്ന് ആ പുതിയ സിനിമകൾ കാണാൻ സാധിക്കും എന്നുള്ള ഒരു കാലം വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ അതിലേക്ക് ചുവട് മാറ്റാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ തിയേറ്ററിലെ ടിക്കറ്റ് ചാർജ് കൂട്ടിയാൽ, ഈ ടിക്കറ്റ് ചാർജ് കൂട്ടുമ്പോൾ ഒരു കാരണവശാലും ഫാമിലി ഓഡിയൻസിനെ തിയേറ്ററിലേക്ക് പ്രതീക്ഷിക്കേണ്ട. അതങ്ങനെയാണ്, നമ്മുടെ നാട് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാനുള്ള ചില കാര്യങ്ങൾ ഇവിടുത്തെ തിയേറ്റർ ഉടമകളും തിയേറ്റർ ഉടമകളെ ഒരിക്കലും വിസ്മരിച്ചുകൊണ്ടൊന്നും അല്ല ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. കാരണം തിയേറ്റർ ഉടമകൾ ഒരുപാട് പേരെ ആത്മഹത്യയുടെ വക്കിലാണ് പല ആളുകളും. കാരണം ലോണുകളെടുത്തും ഉള്ളതെല്ലാം വിറ്റുപറിക്കുകയൊക്കെ തിയേറ്റർ പണിയത് ആൾക്കാർ ഒരുപാടുണ്ട്. ചില മൾട്ടിപ്ലെക്സുകൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം ഇതേപോലെ ഒരുപാട് കടത്തിലും ലോണിലും ഒക്കെ നിൽക്കുന്ന ഒരുപാട് തിയേറ്ററുകളുണ്ട്. അപ്പോൾ ഈ തിയേറ്ററുകളുടെ എല്ലാ അവസ്ഥ വളരെയധികം മോശമാവും. അതുകൊണ്ട് ഇവിടുത്തെ തിയേറ്റർ ഉടമകളും നിർമ്മാതാക്കളും ഇവിടുത്തെ അഭിനേതാക്കളും ടെക്നീഷ്യന്മാരും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഈ പഴയ പോലെയുള്ള ഈ വാശിയും വൈരാഗ്യവും അതേപോലെ പിന്നെ ഈ വിരട്ടലും തൊഴുത്തിക്കുത്തും ഒക്കെ നിർത്തിയിട്ട് ഇവരൊരുമിച്ച് ഒരു കുടക്കീഴിൽ നിന്ന് ഒരുമിച്ചൊരു ടേബിളിന് ചുറ്റുമിരുന്ന് സംസാരിച്ച് ഇതിന് പരിഹാരം കാണാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ കൊറോണക്കാലം കഴിയുമ്പോഴേക്കും മലയാള സിനിമ രക്ഷപ്പെടാൻ ഒരു വഴി കണ്ടിരിക്കും. ഇതിന് ഗവൺമെൻറ് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ഗവൺമെൻറ് OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുമ്പോൾ എത്ര സബ്സ്ക്രൈബേഴ്സിന് ഇത് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ എത്ര നമ്മുടെ സംസ്ഥാനത്തെങ്കിലും എത്ര സബ്സ്ക്രൈബേഴ്സ് ഈ സിനിമകൾ കാണുന്നുണ്ടോ, അതിൻ്റെ കണക്കുകൾ ശേഖരിക്കുകയും തീർച്ചയായും ആ കണക്കുകൾക്കനുസരിച്ച് അവരുടെ കയ്യിൽ നിന്ന് തിയേറ്ററിൽ എത്രമാത്രം ടാക്സ് ഈടാക്കിയോ അത്രയും ടാക്സ് ഈടാക്കണം. ഒന്നത്. രണ്ട്, അതിൽ കൂടുതൽ ടാക്സ് വേണമെങ്കിലും സർക്കാരിന് അവകാശപ്പെടാം OTT പ്ലാറ്റ്ഫോമാണെങ്കിൽ. അതുകൂടാതെ അടുത്തൊരു സാധ്യതയുള്ളത്, ഇപ്പോൾ താരങ്ങൾ വാങ്ങിക്കുന്ന
ശമ്പളത്തിന്റെ 30% കൂടുതൽ ഒരു നിർമ്മാതാക്കളും ഈ താരങ്ങൾക്കും ടെക്നീഷ്യൻസിനും കൊടുക്കാൻ തയ്യാറാകരുത്. എത്ര വലിയ താരമായിക്കോട്ടെ അവരിപ്പോൾ മേടിക്കുന്നതിന്റെ 30% കൂടുതൽ താരങ്ങൾക്ക് സാമ്പത്തികമായി കാശ് കൊടുക്കരുത്. കാരണം ഒരുപാട് സിനിമയിൽ നിന്നുണ്ടാക്കിയ ആളുകളാണല്ലോ ഒരുപാട് ഒരു വിഭാഗം ആളുകൾ. അതുകൊണ്ട് ഇനിയെങ്കിലും ഒരു 30% കാശ് കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കരുത്. അങ്ങനെ ചോദിക്കുന്ന താരങ്ങളെ ഇൻഡസ്ട്രിയിൽ നിന്നും മാറ്റി നിർത്താൻ നിർമ്മാതാക്കൾ തയ്യാറാകണം. അതുകൂടാതെ ഈ തിയേറ്റർ റിലീസിന് വേണ്ട കാര്യങ്ങൾ തിയേറ്ററുകൾ കുറച്ചും കൂടി എന്താണ് ഒരു എൻ്റർടൈൻമെൻറ്റ് സോൺ ആക്കുന്ന രീതിയിലേക്ക് ആ പ്ലാറ്റ്ഫോമുകൾ മൊത്തം മാറ്റാനുള്ള ഒരു പ്രവണത തിയേറ്ററുകൾ കൂടി കാണിക്കണം. അല്ലാതെ വെറും സിനിമ കാണുന്ന ഒരു പ്രവണതയിലേക്ക് മാത്രമല്ല, ഒരു കുടുംബം അവിടെ വന്നാൽ അല്ലെങ്കിൽ ഒരാളൊരു സിനിമ കാണാൻ വന്നാൽ അയാൾക്ക് വേണ്ടുന്ന എൻ്റർടൈൻമെൻറ്റിനുള്ള ചില സോണുകളൂടൊക്കെ ക്രമീകരിച്ച് തിയേറ്ററിൻ്റെ ആ രീതി തന്നെ മാറ്റിയെടുക്കാനുള്ളൊരു ശ്രമം നടത്തണം. ഗവൺമെൻറ് അതിന് സപ്പോർട്ട് ചെയ്യുകയും തിയേറ്റർ ഉടമകളെ സഹായിക്കുകയും വേണം. നിർമ്മാതാക്കളുടെ കാര്യത്തിലാണെങ്കിൽ അവരെ ഇപ്പോൾ തന്നെ ഞാൻ നേരത്തെ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, 600 കോടിയോളം രൂപ മലയാള സിനിമയിൽ മാത്രം മുടങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ്. ഈ 600 കോടി രൂപ എന്ന് പറയുന്നത് എല്ലാവരുടെയും പോക്കറ്റിൽ നിന്ന് എടുത്തണമെന്നല്ല, പലരും പലരിൽ നിന്ന് വാങ്ങിയതും കടം വാങ്ങിയതും അതുപോലെ പലിശയ്ക്ക് വാങ്ങിയതും ബാങ്ക് ലോൺ ഉള്ളതും KSFB നിന്നെടുത്തും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പൈസ ഇതിൽ മുടങ്ങിക്കിടപ്പുണ്ട്. അപ്പോൾ ഈ പണമൊക്കെ തിരിച്ചു കിട്ടണമെങ്കിൽ ഇത് ഈ പറഞ്ഞ പോലെ 8, 9, 10 മാസമൊക്കെ കഴിഞ്ഞ് ഈ സിനിമകൾ റിലീസ് ചെയ്യാൻ പോയാൽ ഒരു കാരണവശാലും ഈ സിനിമകളുടെ മുടക്കുമുതൽ ഇവർക്ക് തിരിച്ചു കിട്ടുന്ന കാര്യം അപ്രായോഗികമായിരിക്കും. അതുകൊണ്ട് നിർമ്മാതാക്കൾ ഈ സിനിമകൾ OTT റിലീസിന് കൊറോണ കാലം കഴിയുന്നിടം വരെ OTT റിലീസിന് തയ്യാറെടുക്കുന്നവരെ സഹായിക്കാനുള്ളൊരു മനസ്ഥിതി എല്ലാ സിനിമാക്കാരും തിയേറ്ററുകൾ ഉൾപ്പെടെ എല്ലാവരും കാണിക്കണം. അല്ലാതെ അവരെ ആ കാര്യത്തിൽ വിലക്കുകയല്ല വേണ്ടത്. നിർമ്മാതാക്കൾ അവർ സിനിമകൾ എടുക്കട്ടെ, സിനിമകൾ അത് ഇരിക്കുന്ന സിനിമകൾ OTT പ്ലാറ്റ്ഫോമിലേക്ക് മാറട്ടെ, സിനിമ ഇല്ലാതാവരുത്, തിയേറ്ററുകളും ഇല്ലാതാവരുത്, നിർമ്മാതാക്കളും ഇല്ലാതാവരുത്. അതുകൊണ്ട് ഈ ഒരു എഗ്രിമെൻറ്റിന് പുറത്ത് മാത്രം പോവുക. ഈ കൊറോണ കാലം കഴിയുന്നിടം വരെ അല്ലെങ്കിൽ ഈ കൊറോണയ്ക്കൊരു വാക്സിൻ കണ്ടുപിടിക്കുന്ന കാലം വരെ OTT റിലീസിലേക്ക് സിനിമകൾ മാറാനുള്ള ഒരു സഹായം മലയാള സിനിമ മേഖല ഒരുമിച്ച് നിന്ന് അവർക്ക് നിർമ്മാതാക്കൾക്ക് ചെയ്തു കൊടുക്കുകയും അതിന് ഒരു വിപണി കണ്ടെത്തുകയും വേണം. പണ്ട് TV ചാനലുകൾക്ക് ഒരു വിപണി കണ്ടെത്തി TV ചാനലുകളിലൂടെ സിനിമകൾ ടെലികാസ്റ്റ് ചെയ്ത് അവർക്കൊരു റോയൽറ്റി സിനിമ നിർമ്മാതാക്കൾ കിട്ടുന്ന പോലെ ഒരു റിലീസ് ഇല്ലാതിരിക്കുമ്പോൾ ഈ കടത്തിൽ നിന്നും പലിശയിൽ നിന്നും അവരെ രക്ഷിക്കാനായിട്ട് അവർക്ക് OTT പ്ലാറ്റ്ഫോമുകളിലൂടെ സിനിമ റിലീസ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയും കൊറോണ കാലം കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് പിന്മാറി പരിപൂർണമായിട്ടും തിയേറ്റർ റിലീസിൽ തന്നെ ആശ്രയിക്കാൻ തിയേറ്റർ റിലീസിനെ സിനിമകൾ കൊടുക്കൂ എന്ന് 100% പറയാനുള്ള ആർജവം കാണിക്കാൻ നിർമ്മാതാക്കളും തയ്യാറാകണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ സിനിമ ഇനിയും കുറേ കാലം കൂടി തിയേറ്ററുകളിലും അതേപോലെ ജനങ്ങൾ കണ്ട് ആസ്വദിക്കാനും ഒക്കെ ഒരു വഴി ഒരുങ്ങും. അല്ലാതെ ഇവിടെ വിലക്കുകളോ അല്ലെന്നുണ്ടെങ്കിൽ പകപോക്കലുകളോ അല്ല വേണ്ടത്. ബുദ്ധിപൂർവമായിട്ടും പ്രായോഗികമായിട്ടും ചിന്തിക്കാൻ സിനിമാക്കാർ ഇനിയെങ്കിലും പഠിക്കണം. ഷൂട്ടിംഗ് പൂർത്തിയായതും ഡബ്ബിംഗ് പൂർത്തിയായതും എന്ന് വേണ്ട പൂജ ചെയ്തതുൾപ്പെടെയുള്ള സിനിമകളുടെ റിലീസിംഗും നിർമ്മാണവുമാണ് മുടങ്ങിയിരിക്കുന്നത്. ഈ പ്രതിസന്ധി എന്ന് തീരുമെന്ന് ആർക്കും പറയാനാകില്ല. ഇപ്പോഴത്തെ പ്രതിസന്ധി തരണം ചെയ്ത് ഈ വ്യവസായം നിലനിർത്തണമെങ്കിൽ നൂതനമായ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തണം. പണ്ട് ടെലിവിഷൻ ചാനലുകൾ വന്നപ്പോൾ സിനിമാ വ്യവസായം തകരുമെന്നും തിയേറ്ററുകൾ പൂട്ടേണ്ടി വരുമെന്നും പറഞ്ഞവർ തന്നെയാണ് ഇപ്പോൾ ഇതിനെയും എതിർക്കുന്നത്. നിർമ്മാതാക്കൾ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് തന്നെ ചാനലുകളെ കൊണ്ടാണ്. ചാനലുകൾ നൽകുന്ന പൈസയാണ് അല്പമെങ്കിലും അവർക്കൊരാശ്വാസം. സിനിമാ തിയേറ്ററുകൾ അടയ്ക്കുകയും സമീപകാലത്തൊന്നും സിനിമാ പ്രേമികൾ തിയേറ്ററുകളിലേക്ക് മടങ്ങാൻ സാധ്യത ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതിനാൽ സിനിമകളുടെ നിർമ്മാതാക്കൾക്ക് അവരുടെ നിക്ഷേപം വീണ്ടെടുക്കാൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലേക്ക് തിരിഞ്ഞെങ്കിലേ പറ്റുകയുള്ളൂ. തിയേറ്റർ റിലീസ് ചെയ്തതിന് ശേഷം സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകണമെങ്കിൽ കുറഞ്ഞത് 8 ആഴ്ചത്തെ ഇടവേളയെങ്കിലും വേണമെന്നാണ് പരസ്പര ധാരണ. പക്ഷേ കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്ന് തിയേറ്റർ അടച്ചിരിക്കുന്നതിനാൽ ഈ മാനദണ്ഡം പ്രാവർത്തികമാകാനിടയില്ല. സാധാരണയായി ഓൺലൈനിൽ സ്ട്രീം ചെയ്യാനോ വാടകയ്ക്കെടുക്കാനോ സാധിക്കുന്നതിന് മുമ്പ് സിനിമകൾ കുറഞ്ഞത് AB ക്ലാസ് തിയേറ്ററുകളിലായി 90 ദിവസമെങ്കിലും ഓടിയിട്ടുണ്ടാവും. സിനിമാ നിർമ്മാതാക്കൾക്ക് മുടക്കിയ പണം ഭൂരിഭാഗവും തിരികെ ലഭിക്കുന്നത് തിയേറ്ററിൽ സിനിമ ഓടുമ്പോഴാണ്.
പക്ഷേ കൊറോണ വൈറസ് വ്യാപനത്തോടെ സാമൂഹിക അകലം പാലിക്കേണ്ട സ്ഥിതി വന്നതിനാൽ തിയേറ്ററുകളെല്ലാം അടച്ചിരിക്കുകയാണ്. അതോടെ ആളുകൾ വീഡിയോ സ്ട്രീമിംഗ് സേവനങ്ങളായ നെറ്റ്ഫ്ലിക്സിനെയും ആമസോണിനെയും ആശ്രയിക്കാനും തുടങ്ങി. തിയേറ്റർ റിലീസ് അടുത്ത കാലത്തൊന്നും സാധ്യമല്ലെന്ന് ബോധ്യപ്പെട്ടതോടെ സിനിമാ നിർമ്മാതാക്കൾ വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. യു എസിൽ മാർച്ച് 16 മുതൽ തിയേറ്ററുകൾ അടച്ചതിനാൽ സിനിമകളെല്ലാം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ചെയ്യുന്നത്. മലയാള സിനിമയിൽ ജയസൂര്യ അതിഥി താരമായി എത്തുന്ന സൂഫിയും സുജാതയും എന്ന ചിത്രമാണ് ഓൺലൈൻ റിലീസിംഗിന് ഒരുങ്ങുന്നത്. ഇതിന്റെ ഓൺലൈൻ റിലീസിംഗിനെതിരെ സിനിമ എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ രംഗത്തെത്തിയിരിക്കുകയാണ്. സിനിമാ വ്യവസായം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഓൺലൈൻ റിലീസിംഗ് പോലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ വലിയ ചതിയാണെന്ന് എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് ലിബർട്ടി ബഷീർ ആരോപിച്ചു. നടൻ ജയസൂര്യയ്ക്കും നിർമ്മാതാവ് വിജയബാബുവിനുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ലിബർട്ടി ബഷീർ ഉയർത്തിയത്. വലിയ ഹിറ്റുകൾ നേടിയ നിർമ്മാതാവും നടനും നടത്തിയ നീക്കം അംഗീകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചിത്രം ആമസോൺ പോലുള്ള ഓൺലൈൻ റിലീസിംഗ് പ്ലാറ്റ്ഫോമുകളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ വിജയബാബുവിന്റെ മാത്രമല്ല ജയസൂര്യയുടെയും ഒരു ചിത്രവും തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കില്ലെന്നും ലിബർട്ടി ബഷീർ പറഞ്ഞു. അതേസമയം ലോക്ക്ഡൌൺ പ്രതിസന്ധിക്ക് പിന്നാലെ വീണ്ടും സിനിമയിൽ പുതിയ തർക്ക വിഷയമായി ഓൺലൈൻ റിലീസിംഗ് മാറിയിരിക്കുകയാണ്. കൂടുതൽ നിർമ്മാതാക്കൾ തങ്ങളുടെ സിനിമകൾ ഓൺലൈനായി റിലീസിംഗിനായി തയ്യാറെടുക്കുന്നതായാണ് വിവരം. പ്രതിസന്ധികൾ എല്ലാവർക്കും എല്ലാ മേഖലയിലുമുണ്ട്. അതിൽ ഒരാളെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അതിനെ തളർത്തുകയല്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടതെന്ന് നിർമ്മാതാവും സംവിധായകനുമായ ആഷിഖ് അബു പറഞ്ഞു. നിയമം വെച്ച് ആർക്കും ആരെയും തടയാനോ വിലക്കാനോ കഴിയില്ല. മൊത്തത്തിൽ ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ പേരിൽ ആരെയെങ്കിലും വിലക്കുന്നതിലോ ബഹളം വയ്ക്കുന്നതിലോ കാര്യമുണ്ടോ എന്ന് തോന്നുന്നില്ലെന്നാണ് ആഷിഖ് അബുവിന്റെ അഭിപ്രായം. ഓരോരുത്തരും അവരവരുടെ വഴി നോക്കുകയാണ്. അത് തടയാൻ നോക്കുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഓരോരുത്തരെയും അവരുടെ സ്വാതന്ത്ര്യത്തിന് കാര്യങ്ങൾ ചെയ്യാൻ വിടുകയാണ് വേണ്ടത്. വലിയൊരു മാർക്കറ്റാണ് ഇവിടെ കട്ടായിരിക്കുന്നത്. അത് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. രാജ്യത്ത് തിയേറ്ററുകൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുവാദം കിട്ടിയാൽ ആദ്യം തുറക്കുന്നത് കേരളത്തിലെ തിയേറ്ററുകളായിരിക്കും. സാമൂഹിക അകലം പാലിച്ചൊക്കെ തിയേറ്ററുകൾ പ്രവർത്തിക്കാൻ ഉടൻ തന്നെ അനുവാദം കിട്ടുമായിരിക്കും. പക്ഷേ അതിന് എത്ര സമയമെടുത്താലും അതുവരെ കാത്തിരിക്കുകയേ നിർവാഹമുള്ളൂ. അതിനുള്ളിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം നിർമ്മാതാവിന് മുന്നിൽ എത്ര പണം തരാം, സിനിമ തരണമെന്ന് പറഞ്ഞാൽ അയാൾ ആ സിനിമ കൊടുക്കും. അങ്ങനെ ഒരു സിനിമയോ അല്ലെങ്കിൽ 10 സിനിമകളോ കൊടുത്താൽ ഇവിടുത്തെ തിയേറ്റർ വ്യവസായം തകരാൻ പോകുന്നില്ല. ഇതിനിടെ തർക്കങ്ങളും വിലക്കുകളും ഒക്കെ എന്തിനാണ്? അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിൽ എന്താണ് ലാഭം? യോജിപ്പിൽ എത്തണം. അനാവശ്യമായി വാശി പിടിക്കരുത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് സിനിമകൾ മാറിയാൽ തിയേറ്ററുകൾ ശൂന്യമാകും. ആ ഭയം തിയേറ്റർ ഉടമകൾക്കുണ്ടാകും. തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും പ്രതികരിക്കും. ഒരു നിർമ്മാതാവിന് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യാൻ സിനിമ എടുക്കണമെങ്കിൽ എടുക്കട്ടെ. അതൊരിക്കലും തിയേറ്ററുകൾക്ക് എതിരായ തീരുമാനമാകില്ല. ഇവിടെയും ഉണ്ടാകുന്ന സിനിമകളിൽ കൂടുതലും തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ വേണ്ടിയുള്ളവയാണ്. എല്ലാ സിനിമകളും ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യാൻ കഴിയില്ല. കാരണം അവിടെ നിന്നും കിട്ടുന്ന തുകയ്ക്ക് സിനിമകൾ വിൽക്കാൻ സാധിക്കില്ല. വലിയ ബഡ്ജറ്റുകളിൽ നിർമ്മിക്കുന്ന സിനിമകൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വിറ്റാൽ ആ തുക തിരിച്ചു പിടിക്കാനാകില്ല. നഷ്ടം സഹിച്ച് ഒരു നിർമ്മാതാവും ഒരു സിനിമയും ഒ ടി ടി പ്ലാറ്റ്ഫോമിന് കൊടുക്കുകയില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാ സിനിമകളും ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് പോകുമെന്നാണ് തിയേറ്റർ ഉടമകളുടെ ഭയം. അനാവശ്യമായ ഭയമാണിത്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലെന്ന് തിയേറ്റർ ഉടമകൾ മനസ്സിലാക്കണം. ഇനി തിയേറ്റർ ഉടമകൾ എതിർത്താലും ഇല്ലെങ്കിലും ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ പല സിനിമകളും റിലീസ് ചെയ്യും. ഇനിയുള്ള കാലങ്ങളിൽ പ്രേക്ഷകർക്ക് താല്പര്യവും അതുതന്നെയാണ്. സ്വന്തം വീട്ടിലിരുന്ന് അവർക്ക് റിലീസിംഗ് സിനിമകൾ കാണാൻ സാധിക്കും. അതിനാൽ വഴക്കനും വയ്യാവേരിക്കും തർക്കങ്ങൾക്കും ഒന്നും പോകാതെ അടങ്ങി ഒതുങ്ങിയിരുന്നാൽ എല്ലാവർക്കും നല്ലത്.